വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, അവൻ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് സ്വയം ന്യായീകരിച്ച് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിനെ ബലം പ്രയോഗിച്ച് അവരവരുടെ ശരി തെറ്റുകളുടെ കണക്കെടുക്കാൻ നിർബന്ധിക്കുന്ന കാലമാണല്ലോ ഈ നോമ്പുകാലം. ഈശോയുടെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ഒരുങ്ങുന്ന ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ പങ്കാളികളായ പ്രധാന വ്യക്തിത്വങ്ങളെ നമ്മുടെ മനസ്സിനോട് ചേർത്ത് താരതമ്യം ചെയ്യുന്ന അമല വോക്സിന്റെ ഞാൻ അവനോടൊപ്പം എന്ന നോമ്പുകാല പരമ്പര ഏറെ സ്വാഗതാർഹമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മനസ്സിൽ വേറോനിക്കായുടെ സാന്നിധ്യമുണ്ടോ എന്നാണ്. ആരാണ് ഈ വേറോനിക്ക? വേറോനിക്കായ്ക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നത്? തികച്ചും ഗ്രാമീണയായ ഒരു പെൺകുട്ടിയാണ് വേറോനിക്ക. അവളും മറ്റുള്ളവരെ പോലെ വലിയ ആരവം കേട്ട് അവിടെ ഓടിയെത്തിയതാണ്. എല്ലാവരും കണ്ട ഒരേ കാഴ്ച തന്നെയാണ് അവളും കാണുന്നത്. ഈശോ തോളിൽ കുരിശുമേന്തി ക്രൂരമർദ്ദനമേറ്റ് നടന്നു പോകുന്ന കാഴ്ച. അവിടെ എത്തിയ കുറെ പേർ നെഞ്ചത്തടിച്ച് മുറവിളി കൂട്ടുന്നു, മറ്റുള്ളവർ കണ്ണുനീർ വാർക്കുന്നു. എന്നാൽ വേറൊരിക്ക ആകട്ടെ പടയാളികൾക്കിടയിലൂടെ അവിടുത്തെ അടുത്തേക്ക് ചെന്ന് ചോരയും വീർപ്പും കൊണ്ട് വികൃതമായ ആ മുഖം തുടച്ചാശ്വാസം പകരുകയാണ്. ഈശോയുടെ മുഖം ഒപ്പി ആ തൂവാലയിൽ അവിടുത്തെ മുഖചിത്രം അവൾക്ക് സമ്മാനമായി ലഭിക്കുകയും ചെയ്തു എന്നത് പാരമ്പര്യം. വേറൊനിക്ക രക്ഷാകര ചരിത്രത്തിൽ ഇടം നേടിയതുപോലെ നമ്മുടെ മനസ്സിന്റെ താളുകളിലും പ്രതിഷ്ഠിക്കപ്പെടേണ്ടതുണ്ട്. തോളിലേന്തിയ കുരിശിന്റെ ഭാരത്താൽ ഏന്തിയേന്തി നടക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മുടെ സാന്ത്വനത്തിന്റെ തൂവാല ഇടുപ്പിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിർനിമേഷരായി നോക്കി നിൽക്കുന്നവരാണോ നമ്മൾ? വേദനിക്കുന്നവർക്ക്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക്, രോഗം തളർത്തിക്കളഞ്ഞവർക്ക്, അങ്ങനെ അല്പം സ്വാന്തനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നൽകുന്നുണ്ടോ? കള്ളത്തെയും കപടതയെയും കെട്ടഴിച്ചു വിട്ട് സത്യത്തെ കുരിശിൽ തറയ്ക്കുന്ന കാലംഘട്ട കാലത്താണ് നാം ഭൂമിയുടെ ഭാഗമായി ജീവിക്കുന്നത്. കെട്ടിമറയ്ക്കപ്പെട്ട സത്യങ്ങളും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കപടമുഖങ്ങളും അനുനിമിഷം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ തുളച്ചു കയറുമ്പോൾ നമ്മളും അറിയാതെ ഒഴുക്കിനൊത്ത് നീന്തുന്നവരായി മാറും. അപകടത്തിനോ അത്യാഹിതത്തിനോ സാക്ഷികളാകേണ്ടി വരുമ്പോൾ വെറും കാഴ്ചക്കാരായി മാറുന്നവരുടെയും അവസരം പാഴാക്കാതെ മൊബൈൽ ക്യാമറയിൽ വീഡിയോ പകർത്തുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അവസരോചിതമായ ഇടപെടൽ നടത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മളിൽ വേറൊനിക്കായുടെ സാന്നിധ്യമുണ്ടാവുന്നത്. മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കുവാൻ, അവർ പറയുന്നതൊന്ന് കേൾക്കാൻ, സാന്ത്വന വാക്കുകളുടെ പട്ടുതുവാല കൊണ്ട് അവരുടെ ആ ദുഃഖമുഖത്തെ ഒന്ന് തുടയ്ക്കാൻ എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങളാണ്. തളർന്നു പോകുന്ന മനുഷ്യർക്ക് അതിജീവനത്തിന്റെ കരുത്ത് പകരാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലും വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന ഈശോയുടെ വചനം നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മ പ്രവൃത്തികൾ കൂടുതൽ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായി തീരുവാൻ നമ്മെ സഹായിക്കും. ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരുടെ വേദനകൾ തുടച്ചു നിൽക്കുന്ന ഒരു തുവാലയായി നമുക്കും മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.